മുംബൈ ടെസ്റ്റിന്റെ ഒന്നാം ദിവസം അവസാനിക്കുമ്പോൾ ന്യൂസിലാൻഡിനെ 235 റൺസിന് ഓൾ ഔട്ട് ആക്കിയ ശേഷം ഇന്ത്യ 486 എന്ന നിലയിൽ. ഒരു ഘട്ടത്തിൽ ഇന്ത്യ 1-78 എന്ന നിലയിൽ ആയിരുന്നുവെങ്കിലും പിന്നീട് ടീം തകരുകയായിരുന്നു. 6 റൺസ് നേടുന്നതിനിടെ ഇന്ത്യക്ക് 3 വിക്കറ്റാണ് നഷ്ടമായത്. യശസ്വി ജയ്സ്വാൾ 30 റൺസ് നേടി പുറത്തായപ്പോൾ ശുഭ്മൻ ഗിൽ 31 റൺസുമായി പുറത്താകാതെ നിൽക്കുന്നു. 53 റൺസ് രണ്ടാം വിക്കറ്റിൽ നേടിയെങ്കിൽ ജയ്സ്വാൾ കൂട്ടുവിട്ട് ഇന്ത്യയെ നയിക്കുന്നതിനെയാണ് അജാസ് പട്ടേൽ ജയ്സ്വാളിനെ പുറത്താക്കിയത്. നൈറ്റ് വാച്ച്മാൻ മുഹമ്മദ് സിറാജിനെയും താരം തൊട്ടടുത്ത പന്തിൽ പുറത്താക്കിയപ്പോൾ വിരാട് കോഹ്ലിയെ റണ്ണൌട്ട് രൂപത്തിൽ ഇന്ത്യക്ക് നഷ്ടമായി. നേരത്തെ വില്യംഗ് 71 റൺസും ഡാരിൽ മിച്ചൽ 82 റൺസും നേടിയാണ് ന്യൂസിലാൻഡിനെ 235 റൺസിലേക്ക് എത്തിച്ചത്. ഇന്ത്യക്കായി രവീന്ദ്ര ജഡേജ 5 വാഷിംഗ്ടൺ സുന്ദർ 4 വിക്കറ്റ് നേടി. ടോസ് നേടിയ ന്യൂസിലൻഡ് ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. ബൂംറയ്ക്ക് പകരം സിറാജ് പ്ലേയിംഗ് 11 ഇടം നേടി. പരിക്ക് മൂലം സാഡ്നർ ന്യൂസിലാൻഡിനായി കളിച്ചിരുന്ന പകരം ഇഷ് സോധിയാണ് പ്ലേയിംഗ് 11 ഇടം നേടിയത്.